കുട്ടികളുടെ പഠനങ്ങളെല്ലാം ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. ഓൺലൈൻ ക്ലാസുകളും ഹോംവർക്കുകളും എല്ലാം കുട്ടികളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ സൂചനയായി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയുണ്ടായി. പഠിത്തം പഠിക്കുന്നവർക്ക് പറയുന്നുണ്ടല്ലോ, പഠിത്തം എന്താ സാധനം ടീച്ചർമാരെ, പഠിച്ചു പഠിച്ചു പഠിച്ച് തല കേടാവുന്നുണ്ടോ ടീച്ചർമാരെ. നിങ്ങളെ വിചാരം ഞങ്ങളെ പഠിക്കുന്നില്ല, ഞങ്ങളെ വിചാരം ഇവരിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് എനിക്ക് വെറുത്ത് ടീച്ചർമാരെ. ഓൺലൈൻ ക്ലാസും ഹോംവർക്കും കാരണം പഠനം തന്നെ വെറുത്തുപോയെന്ന് വിഷമത്തോടെ പറയുന്ന കുട്ടിയുടെ വീഡിയോയാണ് വൈറലായത്. സങ്കടത്തോടെ ഈ ഗ്രൂപ്പും ബ്രാക്കും ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തിനാണ്? കോവിഡ് കാലത്ത് വീടുകളിൽ തളയ്ക്കപ്പെട്ട വിദ്യാർത്ഥികൾ നേരിടുന്ന സമ്മർദ്ദത്തിന്റെ സൂചനയാണ് ഈ കുട്ടി. ഈ വീഡിയോയിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതായി വരുന്നു. പഠിക്കാൻ തനിക്ക് ഇഷ്ടമാണെന്നും എന്നാൽ ഫോണിലൂടെ നൽകുന്ന ഹോംവർക്കുകളുടെ അമിതഭാരം പഠനത്തെ തന്നെ വെറുത്തുപോകുന്ന രീതിയിൽ കാരണമുളവാക്കുന്നുവെന്നും വീഡിയോയിൽ കുട്ടി പറയുന്നുണ്ട്. പണ്ട് കണ്ടില്ലേ ടീച്ചറെ, എഴുതാനിടുകയാണെങ്കിൽ ഒരു ഇത്തിരി അല്ലാണ്ട് ഇഷ്ടം പോലെ ടീച്ചർമാരെ ഞാൻ അങ്ങനെ പറയല്ല ടീച്ചറെ, എനിക്ക് വെറുത്ത് എനിക്ക് പഠിത്തം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്, ഇങ്ങനെ ഇടാൻ നിങ്ങൾ എനിക്ക് ഇങ്ങനെ തരില്ലേ. ഒന്നില്ലെങ്കിൽ ഞങ്ങളിതാ ഈ റൂമിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഒരു റൂമിൽ ഇവിടെ ഇല്ലട്ടോ, എൻ്റെ വീട് വയനാട്ടിലാണേ. ഇപ്പോൾ അച്ഛനും അമ്മേൻ്റെ പേര് നിൽക്കുകയാണേ. ഈ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്, വയനാടാണ്. നിങ്ങൾക്ക് എത്ര വേണേൽ തരാം, എൻ്റെ അമ്മച്ചൻ്റെ അമ്മമ്മേൻ്റെ ഒക്കെ എടുത്തുനിന്ന് നിങ്ങൾ ഇങ്ങനെ ഡൽഹി എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഇട്ടാലും എനിക്ക് ഭയങ്കര പ്രാന്താണ്. നിങ്ങൾ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഇടാൻ തരുന്നത്? ഒരു ഫോട്ടോ ഒക്കെ ഇടുകയാണ് പിന്നെയും ഉണ്ട്. ഇതിപ്പോൾ 3, 10, 15 ഇടുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സങ്കടത്തോടെ പറയാം ടീച്ചർമാരെ ഞങ്ങൾ ഡൽഹിക്കാൻ പിടിച്ചു പറയാം. കോവിഡ് വ്യാപനവും അടച്ചുപൂട്ടലും മുതിർന്നവരിൽ സൃഷ്ടിക്കുന്ന സമ്മർദ്ദവും അതിലേറെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും കുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധി വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കുട്ടികൾക്കേറെയും മിസ് ചെയ്യുന്ന ഒന്നാണ് അവരുടെ സ്കൂൾ ജീവിതം. അവർക്ക് ഇനി എന്ന് തിരിച്ച് സ്കൂളിൽ എത്തുമെന്ന് ആർക്കും ഉറപ്പ് നൽകാൻ കഴിയില്ലാത്ത ഒന്നാണ്. അവർ ഇനി എന്നാണ് തിരിച്ച് സ്കൂളുകളിലേക്ക് എത്തുന്നതെന്ന് ആർക്കും ഉറപ്പ് നൽകാൻ കഴിയുന്നില്ല. തൻ്റെ സുഹൃത്തുക്കളെ ഇനി എന്ന് കാണുമെന്ന് അവർക്കാർക്കും അറിയില്ല.